വാട്സ് ഓഫ് യൂട്യൂബ്. അപ്പം എല്ലാവർക്കും എൻ്റെ RS2.0 റിവ്യൂയിലേക്ക് സ്വാഗതം. എനിക്കറിയാം എൻ്റെ ചാനൽ തുടങ്ങിയ കാലം തൊട്ട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഞാൻ ഇത്രയും ലേറ്റ് ആവാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിയുടെ ഒരു പുതിയ മോഡൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു ബ്രാൻഡ് ന്യൂ ബൈക്കാണ്, വാങ്ങിച്ചിട്ട് ആകെ 10-20 ദിവസമായി എന്ന് തോന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ തന്നെ എനിക്കൊരു റിവ്യൂ ചെയ്യാൻ പറ്റി. ABS വേർഷനാണ്, 2019 ആയതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് തന്നെ ABS വേർഷനായിരിക്കും. അപ്പം നമ്മൾ റിവ്യൂയിലേക്ക് കിടക്കാം. ഈ വണ്ടി ഇപ്പം ഞാൻ ഇന്നലെയും ഇന്ന് പോയിട്ട് ഓടിക്കുന്നു, ഇന്നലെ വൈകുന്നേരം. ഇന്നിപ്പോൾ ഒരു ചെറിയ ടൂറിനൊക്കെ പോയി, കുറേ നേരം ഹൈവേയിൽ ഓടിച്ചു, ഇതിൻ്റെ ടോപ്പ് എൻ്റെയൊക്കെ ഒന്ന് എടുത്തു നോക്കി, പിന്നെ കുറച്ച് മോശം റോഡുകളൊക്കെ ഓടിച്ചു നോക്കി. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം, നമുക്ക് വണ്ടി ഓടിച്ചു നോക്കാം. ശരിക്കും 200cc വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ടിങ് എഞ്ചിൻ ആണിത്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുക എന്തുകൊണ്ടാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാത്തതെന്ന്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ RTR 200 കുറച്ചുകൂടെ നന്നായിട്ട് സൗണ്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്, ആരും അതിൻ്റെ മുകളിൽ ഹെയ്റ്റൊന്നും കാണിക്കരുത്. അതിനുള്ള 6K RPM എത്തുന്നവരെ ഈ വണ്ടിക്ക് അങ്ങനെ ഒരു ഭീകരത ഫീൽ ചെയ്തവരിക്കണം. പിന്നെ വണ്ടി ഫിൽട്ടർ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രത്തോളം ഹെവി ഒന്നുമല്ല, ഏതൊരാൾക്കും വണ്ടി കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ ഒരു കോളേജിൽ പോകുന്നവരൊക്കെ ആളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈസി ആയിട്ട് വണ്ടി ഓടിച്ചു കൊണ്ടുനടക്കാൻ പറ്റും. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരേ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ നിർബന്ധമായിട്ടും റൈഡിങ് ഗിയർസ് ഉപയോഗിച്ചിരിക്കണം. പറ്റുവാണെങ്കിൽ ജാക്കറ്റും ഹെൽമെറ്റും ഇട്ടിട്ട് തന്നെ പോകണം. പിന്നെ ജാക്കറ്റൊക്കെ ഇട്ട് കോളേജിൽ പോകാമെന്ന് പറയുന്നത് കുറച്ചൊരു സീനാണെന്ന് എനിക്കറിയാം. എന്നാലും പറ്റുവാണെങ്കിൽ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പോകാൻ നോക്കാം, ഒരു ഗ്ലൗസ് വാങ്ങാം, പ്രോപ്പർ റൈഡിങ് ഗിയർ വേണം. ഇത് അത്യാവശ്യം ഒരു എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്കായിട്ടാണ് നിങ്ങൾക്ക് കണക്കാക്കാം. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചുകൂടി ഈസിയാണ് ഓടിക്കാൻ. അപ്പോൾ കുറേ കൂടെ ബിഗിനേഴ്സിന് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ വണ്ടി ബജാജ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ നല്ല റൈഡിങ് ഗിയർ ഒക്കെ വാങ്ങിച്ചിട്ട് തന്നെ വേണം ഈ വണ്ടിയുടെ മുകളിൽ കയറാൻ. ഒന്നുമില്ല, വണ്ടിക്ക് എത്ര കോസ്റ്റ് കൊടുക്കുന്നോ അതിൻ്റെ ഒരു 10% റൈഡിങ് ഗിയറിന് വേണ്ടി മാറ്റിവെക്കാം. 10% അത്രേ ചോദിക്കുന്നുള്ളൂ. നിങ്ങളിപ്പം വിചാരിക്കുന്ന 10% എന്ന് പറയുന്നത് വളരെ വലിയ തുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണ് ഈ വണ്ടിയുടെ എത്ര ശതമാനമാണെന്ന് മാത്രം നോക്കിയാൽ മതി. എൻ്റർടൈൻമെൻ്റ് ആണോ സേഫ്റ്റി ആണോ വലുതെന്ന് മാത്രം നോക്കിയാൽ മതി. ഇനി ഇതിൻ്റെ ലൈറ്റിങ്ങിനെ കുറിച്ച് പറയാമെന്ന് ഞാൻ നേരത്തെ വിട്ടു. അത്യാവശ്യം നല്ല ലൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇതിൻ്റെ പ്രൊജക്റ്റഡ് ലൈറ്റ്സ്. ഇതിൻ്റെ ഹൈ ബീമും ലോ ബീമും യൂസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇലുമിനേഷൻ കിട്ടുന്നുണ്ട് ഇന്നലെ രാത്രി ഉപയോഗിച്ച സമയത്തൊക്കെ. അപ്പോൾ അതിലൊന്നും എനിക്കൊരു കംപ്ലയിൻ്റ് ഇല്ല. ഈ സ്ക്രീന് കാണാനും ഭയങ്കര രസമാണ് രാത്രി സമയത്തൊക്കെ. പിന്നെ നിങ്ങൾക്ക് കണ്ടതാണ് ഈ ക്ലിപ്പോൺസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ റേസ്ഡ് ആയിട്ടുള്ളൊരു ക്ലിപ്പോൺസ് ആണ്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ അപ്രൈറ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബജാജ് വണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. പറഞ്ഞത് ഇതിൻ്റെ മുകളിൽ വരുന്ന MRF ടയേഴ്സ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് അത്രത്തോളം ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത്. കാരണം ഞാൻ ഉപയോഗിച്ച ശീലമുള്ളത് മെറ്റലേഴ്സും പെരലിയാണ് കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എനിക്കും ഉണ്ട് കോർണർ ചെയ്യാൻ ഒരു ചെറിയ പേടി. അല്ലാന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ പവർ ഡെലിവറി എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമാണ്, ഞാൻ ഇപ്പോൾ എടുത്തപ്പം തന്നെ കണ്ടാണല്ലോ. അത് ഭീകരമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ എപ്പോഴും ഷിഫ്റ്റ് ചെയ്തത് 10K RPM ആണ്. 6K RPM വരെ നിങ്ങൾക്ക് വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതിനുശേഷം ഒട്ടും ബിഗിനർ ഫ്രണ്ട്ലി അല്ലാത്ത രീതിയിൽ ഇത് പെരുമാറാനും തുടങ്ങും. ഇതേ ഒരു ക്യാരക്ടറാണ് ഞാൻ ഡ്യൂക്ക് 250 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ശരിക്കും ത്രോട്ടിൽ റിംഗ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ ആ ബൈക്കിൻ്റെ ഒരു പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ വണ്ടി അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 80 എന്നൊക്കെ പറയുന്നത് ഇതിനൊരു ഈസി ആയിട്ടുള്ള സ്പീഡാണ്. 85 വരുമ്പോഴാണ് ഇപ്പോൾ എൻ്റെ ചെസ്റ്റിലേക്കൊക്കെ വിൻഡ് അടിച്ചു തുടങ്ങുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല വിൻ ബ്ലാസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു നല്ല ക്രൂസ് സ്പീഡാണ്, ഈ 100 മുതൽ 110 വരെയൊക്കെ. ഈ ഒരു സ്പീഡിലൊക്കെ വണ്ടി ഓടിക്കുകയാണെങ്കിലും ചെറിയ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ലോങ് ടേം ആയി ഓടിക്കുമ്പോൾ, അല്ലാതെ ഞാൻ പറയുന്നത് ഷോർട്ടായിട്ട് ഓടിക്കുമ്പോൾ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ചെയിൻ സൗണ്ടും കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പം അറിയുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ പുതിയ വണ്ടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാത്തത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ, ഗുഡ് ബൈ.